ഇന്ത്യയുടെ പ്രിയപ്പെട്ട വാഹന കമ്പനികളിലൊന്നായ സ്കോഡ കൊച്ചിയിൽ നിന്നും കുമരകത്തേക്ക് നടത്തിയ ഒരു റാലിയുടെ വെന്യൂവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്കോഡയുടെ ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ മോഡലുകളും, അതിൽ റാപ്പിഡ് ഉണ്ട്, എറ്റി ഉണ്ട്, ലോറയുണ്ട്, അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുന്ന ഒരു റാലിയാണിത്. തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയാണ് സ്കോഡ ഈ റാലി നടത്തിയിരിക്കുന്നത്. നമുക്ക് ഈ റാലിയുടെ ഏതാനും ദൃശ്യങ്ങൾ കാണാം. ലഭിച്ച ചോദ്യങ്ങൾ വായിക്കാം. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ജിൻസ് ജോർജ് ആണ് അയച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഹോണ്ട ബ്രിയോ, മാരുതി റിറ്റ്സ്, ഫോർഡ് ഫിഗോ, നിസാൻ മൈക്ര, റെനോ പൾസ്, ഇവയിൽ ഏതാണ് എനിക്ക് യോജിക്കുക? ദിവസവും 20-30 കിലോമീറ്റർ ബാംഗ്ലൂരിലെ ഹെവി ട്രാഫിക്കിൽ ഓടിക്കേണ്ടതാണ്. ബൂട്ട് സ്പേസ് വളരെ പ്രധാനമാണ്. അതുപോലെ ടാക്സ് ലാഭിക്കാനായി കേരളത്തിൽ നിന്നും വാങ്ങുന്നത് ഉചിതമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഈ 20-30 കിലോമീറ്റർ ഓടിക്കുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ പെട്രോൾ മോഡലിൻ്റെ ആവശ്യമേ ഉള്ളൂ. എങ്കിൽ പോലും ബാംഗ്ലൂരിലെ ഹെവി ട്രാഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ഡീസൽ എഞ്ചിൻ മോഡലുകളാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തന്നെയുമല്ല, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡീസൽ എഞ്ചിനുകളുള്ള മോഡലുകളെല്ലാം തന്നെ വളരെ താഴ്ന്ന ആർപിഎമ്മിൽ തന്നെ മികച്ച ടോർക്കൊക്കെ നൽകുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് ടൗണിൽ ഓടിക്കാൻ പെട്രോൾ എഞ്ചിനേക്കാളും രസകരമാണ് ഇപ്പോൾ പലപ്പോഴും പല ഡീസൽ എഞ്ചിനുകളും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിൽ ഡീസൽ എഞ്ചിനാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാറ്റി നിർത്തേണ്ട വാഹനം ഹോണ്ട ബ്രിയോയാണ്. കാരണം ബ്രിയോയ്ക്ക് പെട്രോൾ എഞ്ചിൻ മോഡൽ മാത്രമേ ഉള്ളൂ. പിന്നെ മാരുതി റിറ്റ്സ്, ഫോർഡ് ഫിഗോ, നിസാൻ മൈക്ര, റെനോ പൾസ്, ഇങ്ങനെ 4 മോഡലാണ് പിന്നെ നോക്കേണ്ടത്. മൈക്രയുടെയും റെനോയുടെയും റെനോ പൾസിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കുറച്ച് താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. ജിൻസ് ജോർജ് അധികം ഉയരമുള്ള ഒരാളാണെങ്കിൽ അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിക്കാവുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് അതിനുള്ളത്. പിന്നെയുള്ളത് മാരുതി റിറ്റ്സും അതുപോലെ തന്നെ ഫോർഡ് ഫിഗോയുമാണ്. ഈ രണ്ട് വാഹനങ്ങളാണ് ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും മികച്ച ഡീസൽ എഞ്ചിൻ നൽകുന്ന സ്മോൾ ഹാച്ച് ബാക്കുകൾ. അതിൽ തന്നെ മാരുതി റിറ്റ്സ് ആകുമ്പോൾ എപ്പോഴും നമുക്കറിയാവുന്ന പോലെ മാരുതിയുടെ വാഹനങ്ങൾക്ക് കൂടുതൽ റീസെയിൽ വാല്യൂ ഉണ്ടെന്നുള്ളൊരു സത്യമുണ്ട്. അതുപോലെ തന്നെ മാരുതിയുടെ വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് കോസ്റ്റും കുറവായിരിക്കും. ഫിഗോയെ സംബന്ധിച്ച് ഫോർഡിൻ്റെ ഒരു വാഹനമാണത്. ഫോർഡിൻ്റെ വാഹനങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്പെയർ പാർട്സ് കോസ്റ്റും കൂടുതലായിരിക്കും. എങ്കിൽ പോലും വളരെ ആധുനികമാണ് ഫോർഡ് ഫിഗോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വിറ്റ് പോകുന്നുമുണ്ട്. എന്നാൽ ഈ മറ്റൊരു ചോദ്യം, അതായത് ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് അത് ധാരാളം ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ എല്ലാ വാഹനങ്ങൾക്കും ഏതാണ്ട് ഒരേ ബൂട്ട് സ്പേസ് തന്നെയാണുള്ളത്. ഒന്നിനും കൂടുതലില്ല. എല്ലാത്തിനും എല്ലാ ഹാച്ച് ബാക്കുകളായതുകൊണ്ട് എല്ലാത്തിനും ഏകദേശം ഒരേപോലെയുള്ള ബൂട്ട് സ്പേസാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് തിരച്ചിൽ നടത്തേണ്ട കാര്യവുമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാരുതി റിറ്റ്സാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത്, റീസെയിൽ വാല്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്നാൽ കുറച്ചുകൂടി ആധുനികമായ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരിക്കുന്ന ഫോർഡ് ഫിഗോയിലാണ്. വളരെ മനോഹരമായ ഇൻറ്റീരിയറാണ്. റിറ്റ്സിനേക്കാളും കുറച്ചുകൂടി ഭംഗിയുള്ള ഇൻറ്റീരിയർ നൽകുന്നത് ഫിഗോയാണ്. അതുപോലെ തന്നെ നല്ല റീസെയിൽ വാല്യൂ ഇപ്പോൾ ഫിഗോയ്ക്കുമുണ്ട്. കാരണം ഫിഗോ വളരെ നന്നായി വിറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് വാഹനങ്ങളിൽ ഏതാണ് ജിൻസിന് യോജിക്കുക എന്ന് നോക്കി തിരഞ്ഞെടുക്കുക. ഇനി അടുത്ത ചോദ്യം, ടാക്സ് ലാഭിക്കാനായി കേരളത്തിൽ നിന്നും വാങ്ങുന്നത് ഉചിതമാണോ എന്നുള്ളതാണ്. അതായത് കർണാടക ഗവൺമെൻറ് അല്പം കൂടി ടാക്സ് ചുമത്തിയിരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് വാഹനം വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി
പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. എന്നാൽ ബാംഗ്ലൂരിൽ സ്ഥിരമായിട്ട് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പലരും സ്ഥിരമായി സർക്കാരിൻ്റെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരാറുണ്ട് എന്നുള്ളത് ജിൻസിന് അറിയാമായിരിക്കുമല്ലോ. കാരണം കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ പലപ്പോഴും പോലീസ് തടഞ്ഞു നിർത്തുകയും അതിന് പലപ്പോഴും പെനാൽറ്റി അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 6 മാസത്തിൽ കൂടുതൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകത്തിൽ മറ്റൊരു രജിസ്ട്രേഷനുള്ള വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ കർണാടക രജിസ്ട്രേഷനിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നിയമം. അതായത് അവിടുത്തെ ടാക്സ് അടച്ച് അവിടുത്തെ രജിസ്ട്രേഷനിലേക്ക് മാറ്റണമെന്നാണ് നിയമം. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പെനാൽറ്റി കൊടുക്കേണ്ടി വരാറുണ്ട്. അതിനായി പലരും ചെയ്യുന്നത് കർണാടകത്തിൽ നിന്നും തമിഴ്നാടിൻ്റെ അതിർത്തി വരെ പോയി തിരിച്ച് വരുമ്പോഴുള്ള ടോളിൻ്റെ റെസീറ്റ് കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടേ ഉള്ളൂ, 6 മാസം ആയിട്ടില്ല എന്ന് കാണിച്ചും മറ്റുമാണ് അങ്ങനെ രക്ഷപ്പെടുന്നത്. അത് നിത്യജീവിതത്തിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്നൊരു കാര്യമാണ് സ്ഥിരമായി പോലീസിൻ്റെ ഈ പെനാൽറ്റിയെ നേരിടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അല്പം പൈസ കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ പോലും കേരളത്തിൽ നിന്നും വാഹനം എടുക്കാതിരിക്കുക, ബാംഗ്ലൂർ താമസിക്കുന്നവർ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വാഹനം എടുക്കുക, അതാണ് ചെയ്യാവുന്ന കാര്യം. പിന്നീട് വിൽക്കേണ്ടി വരുമ്പോൾ കർണാടകയിൽ തന്നെ വിൽക്കുന്നതാണ് ഉചിതം. കാരണം കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾക്ക് ഈ കേരളത്തിൽ വില കുറച്ച് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് താമസം മാറ്റുമ്പോൾ കർണാടകത്തിൽ തന്നെ ആ വാഹനം വിറ്റിട്ട് പോരുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അടുത്ത ചോദ്യം ആറ്റിങ്ങിൽ നിന്നും അരുണാണ് അയച്ചിരിക്കുന്നത്. അരുണിൻ്റെ ചോദ്യം, ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം വരാൻ പോകുന്ന പുതിയ മോഡലുകൾ ഏതൊക്കെയാണെന്നാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ധാരാളം മോഡലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമ്മൾ അധികം പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് പോകാതെ കുറച്ച് താഴ്ന്ന സെഗ്മെൻറ്റുകൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇനി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോഞ്ച് എന്ന് വിളിക്കാവുന്ന ഷെവർലയുടെ സെയിൽ എന്ന് പറയുന്ന ഹാച്ച്ബാക്ക് മോഡലാണ്. അത് മാരുതിയുടെ സ്വിഫ്റ്റിൻ്റെയൊക്കെ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു മോഡലാണ്. ഡീസൽ എഞ്ചിനുമുണ്ട്, അതുപോലെ പെട്രോൾ എഞ്ചിനുമുണ്ട്. സെയിൽ ഹാച്ച് എന്നാണ് കമ്പനി അതിനെ വിളിക്കുന്നത്. യുവ എന്ന് പറയുന്ന ഇത്രയും കാലം നമ്മുടെ വിപണിയിൽ ഉണ്ടായിരുന്ന ഷെവർലയുടെ അവിയോ യുവ എന്ന് പറയുന്ന മോഡലിൻ്റെ ചുവട് പിടിച്ചാണ് ഇതിനും പേരിട്ടിരിക്കുന്നത്, സെയിൽ യുവ എന്ന് തന്നെയാണ്. എന്നാൽ ആ യുവ, പഴയ യുവ ഒരിക്കലും ഒരു സക്സസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ യുവയുടെ കാര്യത്തിൽ ഡീസൽ എഞ്ചിൻ മോഡൽ കൂടി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട്. തന്നെയുമല്ല വളരെ ആധുനികമായ ഒരു മോഡലാണ് സെയിൽ യുവ. പിന്നെ ഇനി വരാനുള്ളത് ടാറ്റ സഫാരിയുടെ ഏറ്റവും പുതിയ മോഡലായ സ്റ്റോം ആണ്. സഫാരിയുടെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് വളരെ മികച്ച സസ്പെൻഷനും അതുപോലെ എഞ്ചിനിൽ കുറേ കൂടി മാറ്റങ്ങൾ വരുത്തിയ ഇൻറ്റീരിയറൊക്കെ വളരെ മനോഹരമാക്കി ടാറ്റ ആര്യയുടെ നിലവാരത്തിലേക്ക് ഇൻറ്റീരിയറിനെ എത്തിച്ചുകൊണ്ടുള്ള ഒരു മോഡലാണ് ടാറ്റ സഫാരി സ്റ്റോം. അതും ഉടൻ തന്നെ ഈ വർഷം അവസാനം തന്നെ വിപണിയിലെത്തുന്നുണ്ട്. അതിനുശേഷം മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോഞ്ച് എന്ന് പറയുന്നത് അടുത്ത വർഷം ആദ്യം സംഭവിക്കാൻ പോകുന്ന ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ടാണ്. അത് നമ്മളിപ്പോൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത മഹീന്ദ്രയുടെ കോണ്ടോ എന്ന് പറയുന്ന മോഡൽ പോലെ തന്നെ വളരെ ചെറിയൊരു കോമ്പാക്റ്റ് എസ് യു വി ആണ്. എന്നാൽ കുറേ കൂടി ആധുനികമായിരിക്കും ആ വാഹനമെന്നാണ് കരുതപ്പെടുന്നത്. ഒരു 1 ലിറ്റർ ഡീസൽ എഞ്ചിനായിരിക്കും അതിൽ വരുന്നത്. എന്നാൽ വളരെ പുതിയ സാങ്കേതികവിദ്യ ആയതുകൊണ്ട് തന്നെ BSP കാര്യത്തിൽ ഒരുപക്ഷെ ഈ വാഹനത്തെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള എഞ്ചിൻ പവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്ത്യ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലോഞ്ചുകളിലൊന്ന് എന്ന് പറയുന്നത് ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ടാണ്. ഈ 3 മോഡലിലാണ് നമുക്ക് പെട്ടെന്ന് പറയാവുന്ന അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം അവസാനമായിട്ട് വരുന്ന 3 മോഡലുകൾ. ഇതുപോലെ വാഹന സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.